യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 15 വാക്യം. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ അവസാനത്തെ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടുന്ന സംഭവത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം. ഈ പ്രവചനം പറഞ്ഞത് സെക്കരിയാവാണ്. പക്ഷേ ഈ പ്രവചനം ഇസ്രയേൽ അല്പം തെറ്റിദ്ധരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇസ്രയേലിന് എപ്പോഴും ചിന്ത കിടക്കുന്നത് ഒരു അക്ഷരിക രാജ്യത്വത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ, അവർ കേട്ടതെല്ലാം ഒരു അക്ഷരിക രാജ്യത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ആ അക്ഷരിക രാജ്യം എന്ന് പറയുന്നത് മശിഹയിക രാജ്യമാണ്, മസിയാനിക് കിങ്ഡം എന്ന് പറയാം. യെശയ്യാ പ്രവചനത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ മസിയാനിക് കിങ്ഡത്തെ കുറിച്ചാണ്. അതുപോലെ പല പ്രവചനങ്ങളിലും കാണുന്നത് മസിയാനിക് കിങ്ഡമാണ്, അതായത് നിലവിലുള്ള സകല അധീശ്വത്വങ്ങളെയും തകർത്തുകൊണ്ട് നിലവിലുള്ള സകല അസമത്വങ്ങളെയും നിലവിലുള്ള സകല ഭരണകൂട ഭീകരതകളെയും തകർത്തുകൊണ്ട് ഒരു മശിഹയിക രാജ്യം സ്ഥാപിതമാകുന്നു. അപ്പൊ അവരെ ഈ മശിഹയിക രാജ്യം സ്ഥാപിക്കുന്ന മശിഹയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവരുടെ കാത്തിരിപ്പ് അതിതീവ്രമാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രയേൽ ജനത്തിന് മാറി മാറി ഉണ്ടായ പ്രവാസമാണ്. നമുക്കറിയാം, ഒരു കൂട്ടം അശൂരിലേക്ക് പ്രവാസത്തിൽ പോകുന്നു, മറ്റൊരു കൂട്ടർ ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നു. ഒരുപാട് പ്രവാസ ജീവിതം ഈ ജനം അനുഭവിച്ചു. ആ കാലഘട്ടത്തിലെല്ലാം അവർ കാത്തിരുന്നത് ഈ പ്രവാസം അവസാനിക്കും, ഞങ്ങൾക്ക് രാജാവായിട്ട് മശിഹ വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും ഇവരൊരു പ്രവാസ ജീവിതം പോലെ തന്നെയാണ്, ഒരു അടിമത്വ ജീവിതമാണ് നയിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ജീവിതം ഒരു അടിമത്വ ജീവിതം തന്നെയാണ്. ഏതടിമത്വം? റോമൻ ഗവൺമെൻറ്റിൻ്റെ അടിമത്വം. നമുക്കറിയാം, പീലാത്തോസ് റോമൻ ഗവർണറായിരുന്നു. ഗവർണറുടെ മുകളിൽ കൈസറുണ്ട്, കൈസറാണ് ചക്രവർത്തി. അപ്പം റോമ ഗവൺമെൻറ്റിൻ്റെ അടിമത്വത്തിലാണ്. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്നാണ്, എല്ലാ റോഡും റോമിലേക്ക്. അപ്പം ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച സാമ്രാജ്യം, റോമ സാമ്രാജ്യം, ഇതിൻ്റെ അധീശ്വത്വം ഇസ്രയേലിലും ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്തിലും അവരൊരു അടിമത്വത്തിൽ എന്നതുപോലെ ആയിരിക്കുന്നത് കൊണ്ട് മശിഹയിക രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അവർക്ക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അവർ കൂടെ കൂടെ യേശുവിനോട് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? യോഹന്നാനോട് അവർ ചോദിച്ചില്ല, നീ ക്രിസ്തുവാണോ? ഇപ്പം അവർ ക്രിസ്തുവാണോ എന്ന് ചോദിച്ച് മശിഹ വരുമ്പോൾ സംഭവിക്കുന്ന സംഭവം അവരുടെ കണ്ണിൻ്റെ മുൻപിൽ അവർ കാണുക. കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ്. എന്താണ് പ്രവചനം? സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു. ഇതാണ് പ്രവാചകൻ പ്രവചിച്ചേക്കുന്നത്. ഇപ്പൊ കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവ് കയറി ബേത്ഫാഗയുടെ ഇറക്കമിറങ്ങി യെരുശലേമിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിത്രം ഈ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ ചിത്രമാണ്. അവരുടനെ കർത്താവിൻ്റെ മുൻപിൽ അവർ ഹോശന്ന പാടാൻ തുടങ്ങി. നിങ്ങൾ പണ്ട് മശിഹ ചരിത്രം എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തൊരു പാട്ടുണ്ട്, യഹൂദരാജന് ഹോശന്ന. അവർ ചിന്തിക്കുന്നത് മശിഹ ഇപ്പൊ വന്ന് യെരുശലേമിലേക്ക് ഇറങ്ങിയിട്ട് പീലാത്തോസിൻ്റെ സിംഹാസനം മറിച്ചിട്ടിട്ട് ആ റോമൻ അധീശത്വത്തെ തകർത്തുകൊണ്ട് മശിഹ ഇപ്പോൾ അവിടെ വാഴും. പക്ഷെ കർത്താവ് ദൈവരാജ്യമാണ് കർത്താവ് സ്ഥാപിച്ചത്, അല്ലാതെ ഇവരുദ്ദേശിക്കുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ കിങ്ഡം അല്ല. അവർ കാത്തിരുന്നത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡത്തിനാണ്. കർത്താവ് വന്നത് പക്ഷേ ഒരു പൊളിറ്റിക്കൽ കിങ്ഡം സ്ഥാപിക്കാനല്ല. യേശു അത് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഒരു പൊളിറ്റിക്കൽ കിങ്ഡം ഇവിടെ വെളിപ്പെടാൻ പോകുന്നുണ്ട് കേട്ടോ. അതാണ് വാസ്തവത്തിൽ സഹസ്രാബ്ദ രാജ്യം. പ്രവാചകന്മാർ പ്രവചിച്ച കിങ്ഡം, മസിയാനിക് കിങ്ഡം എന്ന് പറയുന്നത് സഹസ്രാബ്ദ രാജ്യമാണ്. അവിടെയാണ് സ്തോത്രം സിംഹം കാള പോലെ പുല്ല് തിന്നുന്നത്, അവിടെയാണ് പുള്ളിപ്പുലിയും ആടും ഒരുമിച്ച് മേയുന്നത്,
അവിടെയാണ് കുഞ്ഞുങ്ങൾ സർപ്പത്തിൻ്റെ പൊതുങ്കൽ കൈയിടുന്നത്. അതാണ് മസിയാനിക് കിങ്ഡം, അത് സഹസ്രാബ്ദ വാഴ്ചയാണ്. പക്ഷേ ഇവർ ആ സഹസ്രാബ്ദ വാഴ്ചയെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒന്നായി തെറ്റിദ്ധരിച്ചു. എനിക്ക് അവിടെ പറയാനുള്ളത്, ഞാൻ ചരിത്രപരമായ ചില കാര്യങ്ങൾ ഒന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കവിടെ പറയാനുള്ള മെസ്സേജ് ഇതാണ്, നിങ്ങളാ വാക്ക് കണ്ടോ, എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അതാണ് നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ഇല്ലേ, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എനിക്കവിടെ പറയാനുള്ള മെസ്സേജ് എന്താന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ദേ സംഭവിക്കുക. പ്രവാചകൻ പ്രവചിച്ചതും ഇവരുദ്ദേശിക്കുന്നതും വരെ ഒരു പൊളിറ്റിക്കൽ കിങ്ഡം അല്ല. മെസ്സിയാനിക് കിങ്ഡം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ കിങ്ഡം അല്ല, പ്രവാചകൻ ഉദ്ദേശിക്കുന്ന ദൈവരാജ്യമാണ്. ഇതാ നിന്റെ രാജാവ്, പക്ഷേ ആ രാജാവിനെ അവർ തള്ളി, ആ രാജാവിനെ അവർ റിജക്റ്റ് ചെയ്തു. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, പ്രവാചകൻ പ്രവചിച്ചതാണ് ഈ സംഭവിക്കുന്നത്, പ്രവാചകൻ പ്രവചിച്ചതുപോലെയാണ് ഈ വെളിപ്പെടുന്നത്. എനിക്കവിടെ ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയരെ, നമ്മൾ കേൾക്കുന്ന മെസ്സേജുകൾ ഡയറിക്കകത്ത് കുത്തിക്കുറിച്ച് നിറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല, നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ കേട്ടതെല്ലാം വെളിപ്പെടാനുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കേട്ടതെല്ലാം വെളിപ്പെടാനുള്ളതാണ്, അത് സംഭവിക്കും. ഈ പ്രഭാതത്തിൽ ധൈര്യപ്പെടണം, ഈ പ്രഭാതത്തിൽ ധൈര്യപ്പെടണം. നിങ്ങൾ കേട്ടതെല്ലാം സംഭവിക്കാനുള്ളതാണ്. ഒരുപക്ഷെങ്കിൽ അതിൻ്റെ സാധ്യത നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കതിൻ്റെ സാധ്യത അറിയത്തില്ല. സാധ്യത അറിയത്തില്ലെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്, സാധ്യതയെല്ലാം കർത്താവിങ്കലാണ് കിടക്കുന്നത്. നമ്മൾ നമ്മുടെ മുൻപിലുള്ള സാധ്യത എന്താണെന്ന് നോക്കണ്ട, പിൻപിലുള്ള സാധ്യത നോക്കണ്ട, വലതുവശത്തും ഇടതുവശത്തുമുള്ള സാധ്യതകൾ നോക്കണ്ട. നമ്മുടെ സാധ്യതയെല്ലാം മുകളിലാണ് കിടക്കുന്നത്. നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം ഭയങ്കരമാണ്, സാധ്യത നമുക്കറിയത്തില്ല. സാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റ വേടേ പറയാനുള്ളൂ, അത് ഗോഡ് എന്നുള്ളതാണ്. ഗോഡ്, ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ലക്ഷ്യങ്ങളുടെ സാധ്യത ഗോഡാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ബുദ്ധിയെ നോക്കണ്ട, കൂടെ സ്തോത്രം മത്സരിക്കുന്ന ഇതര വിദ്യാർത്ഥികളെ നോക്കണ്ട, എക്സാമിനെ കുറിച്ച് പേടിക്കണ്ട, ഫീസ് കൊടുക്കുന്നതിനെ കുറിച്ച് ആകുലപ്പെടണ്ട, വീട് പണിയുന്നതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട, എങ്ങനെ നടക്കുമെന്നുള്ളതിനെ കുറിച്ച് വല്ലാതെ പേടിക്കണ്ട. നമ്മുടെ സാധ്യതകളെല്ലാം കിടക്കുന്നത് മുകളിലാണ്. നമുക്ക് മുന്നോട്ട് നോക്കിയാൽ അത് കാണാൻ പറ്റില്ല, പിന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, വലത്തും ഇടത്തും കാണാൻ പറ്റില്ല, പക്ഷെ മുകളിൽ ദൈവമുണ്ട്. എത്ര പേര് പറയും, എൻ്റെ സാധ്യത കിടക്കുന്നതെല്ലാം ദൈവത്തിലാണ്. പറഞ്ഞത് നടക്കാനാ, ഒന്നുകൂടെ ഞാൻ പറയാം, പറഞ്ഞത് നിവർത്തിയാകാനാ, ഒന്നുകൂടെ ഞാൻ പറയാം, പറഞ്ഞത് നിവർത്തിയാകാനാ. എത്ര പേർക്ക് അത് ആവർത്തിച്ച് പറയാൻ പറ്റും, ദൈവം എന്നോട് സംസാരിച്ചത് നിവർത്തിയാകാനാണ്. നമ്മൾ ചിന്തിക്കുക, എങ്ങനെ, അത് ചിന്തിക്കണ്ട. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. രാധാപാരാഭ. ചിലർ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ദാവീദിൻ്റെയൊക്കെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് നിവർത്തിയാകുന്നത്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു, നമ്മുടെ കാലഘട്ടത്തിൽ എങ്ങനെ ഇതുപോലൊക്കെ സംഭവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെയും, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദിന് ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ദാവീദിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ലാതെ ദാവീദിന് വേണ്ടി ചെയ്തതൊന്നുമല്ല നമുക്ക് വേണ്ടി ചെയ്തത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ദൈവം അങ്ങനെ ചെയ്തു. നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്താൽ പോരാ, നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടിയുള്ളത് ദൈവം ചെയ്യും, നിന്റെ കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടിയുള്ളത് ദൈവം ചെയ്യും. ആമേൻ. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ സിവിൽ സർവീസിന് എഴുതുന്നവരില്ലായിരുന്നു, നമ്മുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ സിവിൽ സർവീസിന് എഴുതുന്നവരുണ്ട്. ദാവീദിന് ചെയ്തതല്ല നമുക്ക് വേണ്ടി ചെയ്യും, നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതാ ദൈവം ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ നോക്കി സ്പെസിഫൈ ചെയ്ത് പറയാം, നിന്റെ കാലഘട്ടത്തിൽ മോനെ നിനക്ക് വേണ്ടി എന്താണോ സംഭവിക്കേണ്ടത് അത് ദൈവം ചെയ്യും. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ നോക്കുകയേ വേണ്ട. നമ്മൾ പറയാണ്, അവർക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, അവന് വലിയ ബുദ്ധിയൊന്നുമില്ല, അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കുന്നുണ്ട്, അതൊന്നും പറയണ്ട. അവന് ബുദ്ധിയില്ല, അവർക്ക് ബുദ്ധിയില്ല, പഠിക്കത്തില്ല, ഇരിക്കത്തില്ല, ഇതൊന്നും നോക്കണ്ട. സാധ്യത മുഴുവൻ ദൈവത്തിലാണ്. നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, പ്രവചിച്ചതെല്ലാം നിവർത്തിയാകാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ട ദൂതുകൾ നിവർത്തിയാകാൻ വേണ്ടിയുള്ളതാണ്. ചുറ്റും നിൽക്കുന്നവർ തെറ്റിദ്ധരിക്കുമായിരിക്കും, പക്ഷേ ചുറ്റും നിൽക്കുന്നവർ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ സാധ്യത കിടക്കുന്നത് ദൈവം
ദൈവത്തിലാണ്. അതൊരു പ്രൊഫറ്റിക്കൽ വേർഡ് പോലെ നിങ്ങൾ ആത്മാവിൽ സ്വീകരിച്ചോ. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയും, നിങ്ങളുടെ സാധ്യത ദൈവത്തിലാണ്. നിങ്ങളുടെ പേരിൽ ഒരു നെഗറ്റീവ് ദൂത് ആരോ പറഞ്ഞു, അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കേട്ടോ. അമ്മാമയ്ക്ക് ഉദരത്തിനകത്ത് എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോവാ, അത് നെഗറ്റീവായിട്ടുള്ള ഒരു ദൂതാണ്. നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് ഉദരത്തിൽ പ്രശ്നം വരുന്ന ദൂത് വേണ്ട, എനിക്ക് അതിനകത്തൊന്നൊരു വിടുതൽ മതി. ഇപ്പം നമ്മൾ മുട്ടിന് ഏതാണ്ട് പ്രശ്നം വരുന്നെന്ന് പറഞ്ഞ് നമ്മളിപ്പോഴേ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, മുട്ടിൻ്റെ പ്രശ്നം വരും. അപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് പോലെ ഈ പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നിയിടുമെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ മുട്ടിനകത്ത് വേദന വരുന്ന പോരാട്ടം, ആ പോരാട്ടത്തിന് വേണ്ടി വെയിറ്റ് ഒന്നും വേണ്ട, നമ്മൾ ആ പോരാട്ടത്തെ അതിൻ്റെ കടക്കലെ വെട്ടിക്കളഞ്ഞു, ആ പോരാട്ടത്തിൻ്റെ അടിവേരുകളെ ഞങ്ങൾ പൊളിച്ചു കളയുകയാണ്. എനിക്കറിയാം നെഗറ്റീവായിട്ടുള്ള ചില ദൂതുകൾ കേട്ടവരുണ്ട്. നെഗറ്റീവായ ദൂത് നിങ്ങൾ കേട്ടത് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിക്കാൻ വേണ്ടിയല്ല, അതിനെ പൊളിച്ചു കളയാൻ വേണ്ടിയാണ്. ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ ദൂത് പറയാം, നിങ്ങൾ അന്ന് മുതൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോണം, ഞാൻ അതിൻ്റെ അടിവേരുകളെ ഇളക്കി കളയുകയാണ്. നിങ്ങൾക്കൊരു രോഗം വരുമെന്ന് പറഞ്ഞോ, ആമൻ. നിങ്ങൾക്കൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞോ, നിങ്ങളെ പ്രശ്നം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ ഇനി ആ പ്രശ്നത്തിലൂടെ പോയേ പറ്റൂന്നൊന്നും പറയണ്ട, ആ പ്രശ്നത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. റാധാമ എത്ര പേർക്കത് അത് അത് പ്രാർത്ഥിക്കാനായിട്ട് വരും. ആ പ്രശ്നത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്, അതിൻ്റെ അടിവേരുകളെ ദൈവത്തിൻ്റെ ആത്മാ പൊളിക്കുക. നിങ്ങൾ ആത്മാവിൽ പറയും, എൻ്റെ സാധ്യതയെല്ലാം ദൈവത്തിലാണ് കിടക്കുന്നത്, എൻ്റെ സാധ്യതകളെല്ലാം ദൈവത്തിലാണ് കിടക്കുന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ സാധ്യതകൾ ദൈവത്തിലാണ്? അതൊരു പ്രൊഫറ്റിക്കൽ വേർഡ് പോലെ നിങ്ങൾ കുറിച്ചു വെച്ചോ. നിങ്ങളുടെ സാധ്യതയെല്ലാം കിടക്കുന്നത് ദൈവത്തിലാണ്. മകളുടെ വിവാഹത്തിന് വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അതിൻ്റെ ചെലവിനുള്ള പണം കയ്യിലില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാധ്യത ദൈവത്തിലാണ്. വീട് പണിയണമെന്നുണ്ട്, അതിൻ്റെ ചെലവ് ഓർക്കുമ്പോൾ വലിയ ടെൻഷനാണ്. ഞാൻ നിങ്ങളെ നോക്കി പറയാം, സാധ്യത ദൈവത്തിലാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാധ്യത ദൈവത്തിലാണ്. ഒരു വീസ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാധ്യത ദൈവത്തിലാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നതിൻ്റെ സാധ്യത ദൈവത്തിലാണ്. കേട്ടത് നിവർത്തിയാകും. ആത്മാവിൽ ഞാൻ പറയാം, കേട്ടത് നിവർത്തിയാകും. ഒന്നുകൂടെ ഞാൻ പറയാം, കേട്ടത് നിവർത്തിയാകും. സൂമിലും യൂട്യൂബിലും ഉള്ളവർ ഈ വചനത്തിന് ആമേൻ പറഞ്ഞോ. നിങ്ങൾ കേട്ടത് നിവർത്തിയാകാനുള്ളത്. സെക്കരിയ പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല. സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് ഏകനായി കഴുത ഇവിടെ പുറത്തും ചെറുകഴുത കുട്ടി ഇവിടെ പുറത്തും വരുന്നു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. പ്രവാചകൻ ആത്മക്കണ്ണിൽ മുൻപുള്ള കാലഘട്ടത്തിലേക്ക് നോക്കി കണ്ടു പറഞ്ഞതാണ്. ഇതാ പ്രവചനം നിവർത്തിയാകുകയാണ്. ദേ ആരും കയറിയിട്ടില്ലാത്ത ഒരു ചെറുകഴുത കുട്ടി ഇവിടെ പുറത്ത് കർത്താവായ യേശു ക്രിസ്തു ബേത്ഫാഗയുടെ ഇറക്കമിറങ്ങി യെരുശലേമിലേക്ക് വരികയാണ്. അത് നിവർത്തിയാകാനുള്ളതാണ്. സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ്. ഇത് നിവർത്തിയാകാനുള്ളതാ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കേട്ടതിനെല്ലാം ഒരു നിവർത്തി ഉണ്ട്. നമ്മൾ മരിച്ചതിന് ശേഷമല്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ, നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് നാം കേട്ടതിൻ്റെ എല്ലാം നിവർത്തിയെ നമ്മൾ കാണും. ധൈര്യത്തോടെ ആമേൻ പറഞ്ഞ് കർത്താവിനെ പ്രഭാതത്തിൽ ആരാധിച്ചാട്ടെ. നമ്മൾ കേട്ടതിനെ എല്ലാം കാണും. നിന്നെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, തലമുറയെക്കുറിച്ച് പറഞ്ഞത്, ഭാവിയെക്കുറിച്ച് പറഞ്ഞത്, മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞത്, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാലേലൂയ, അതെല്ലാം നമ്മൾ കാണും. അതിന് നിവർത്തിയുണ്ട്. മത്തായി സുവിശേഷം പ്രഥമ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞതിനെല്ലാം നിവർത്തിയുണ്ടായി. അരുളി ചെയ്തതിനെല്ലാം ഇങ്ങനെ നിവർത്തിയുണ്ടായി. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ കേട്ടതിനെല്ലാം നിവർത്തിയുണ്ടാകുന്ന ദിവസങ്ങൾ, ധൈര്യപ്പെട്ട കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൂ. കർത്താവ് സകലത്തിനും ഒരു നിവർത്തി വരുത്തുവാൻ പോകുന്നു. ഞാൻ ബാക്കികളെ അവസാനിപ്പിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓരോ ഭവനങ്ങളുടെ അകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരട്ടെ. ഓരോരുത്തരുടെയും മനോതലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ധൈര്യപ്പെടുത്തട്ടെ. ഓരോരുത്തരുടെയും ചിന്താമണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ. കേട്ടതിനെല്ലാം നിവർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ വിവിധ മീഡിയയിലൂടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ കേട്ട വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ അവർ കാണട്ടെ. അവർ കേട്ട വചനത്തിന്റെ പൂർത്തീകരണങ്ങൾ അവർ കാണട്ടെ. ദൈവത്തിൻ്റെ വല്ലഭത്വം, ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ അവരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സാധ്യതകളെല്ലാം അങ്ങിലാണ് കർത്താവേ. ഞങ്ങൾക്ക് വേറെ ആരിലേക്ക് നോക്കാനില്ല, വേറെ എങ്ങോട്ട് നോക്കാനില്ല. ഞങ്ങളുടെ സാധ്യതകളെല്ലാം അങ്ങിലാണ്. അങ്ങ് ഞങ്ങളുടെ സാധ്യതയായി ഇരിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.